വാക്യത്താണ് എനിക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. പ്രിയമുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് ഒരുപാട് ധനികരുണ്ട്. അവരിൽ പലരും സമ്പത്തിനെ വളരെ അധികം ധനാഢ്യരായിക്കൊണ്ട് അതിനെ വളരെയധികം കൊടുമയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. എന്നാൽ അവരെ കുറിച്ചൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അവർ ഈ ദുനിയാവിൽ എന്തിനൊക്കെയോ വേണ്ടി അവരുടെ പണത്തെ ചിലവഴിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിലൂടെ കാണാം, അള്ളാഹു ആ മനുഷ്യനെ പഠിപ്പിച്ചത് ആ മനുഷ്യൻ മരുഭൂമിയിലുള്ള കസറാബി ബിഖീഅ് കസറാബിൻ ബിഖീഅ് അവൻ മരുഭൂമിയിൽ ഒരു മരീചിക കണ്ടവനെ പോലെയാണ്. എന്താണ് മരീചിക? അവനാ ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവർ, ആ മരീചികയിലേക്ക് അവൻ ഓടിച്ചെന്നിട്ട് ദാഹോൽജ്വലനായ ആ മനുഷ്യൻ വിചാരിക്കുന്നു, എന്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് മഹശ്ശറയിൽ ഉപകാരം ലഭിക്കും. ഇവിടെയാണ് എന്റെ സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ മരീചികയിലേക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്റെ സമ്പത്ത് നൽകിയതായ മനുഷ്യൻ, ആ മനുഷ്യനത് ആ മരീചികയിലേക്ക് ചെന്നു നോക്കുമ്പോ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ദാഹിച്ച് വലഞ്ഞവനായ ആ മനുഷ്യൻ മരുഭൂമിൽ വെള്ളമില്ലാതെ തൊണ്ട ഒട്ടിയ തൊണ്ടയുമായി ആ മരീചകയിലേക്ക് ചെല്ലുമ്പോ ആ മനുഷ്യന് വെള്ളം കാണാൻ സാധിക്കുന്നില്ല. അതൊരു വെള്ളത്തിന്റെ ഉറവിടമല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി ഞാൻ സമ്പത്തിനെ ചിലവഴിക്കുന്നു എന്ന് പുറംപോച്ച് പറഞ്ഞുകൊണ്ട് അവനത് ആളുകളെ കാണിക്കാൻ സമ്പത്തിനെ ചിലവഴിക്കുന്ന മനുഷ്യൻ അവൻ അള്ളാഹുവിന്റെ പുറഞ്ചോ പോച്ചുകൾക്കാണ്. നാളെ കത്തിജ്വലിക്കുന്ന സൂര്യനതാ തലക്കുമുകളിൽ കത്തിജ്വലിക്കുമ്പോ ആ മനുഷ്യനതാ അള്ളാഹുവിനോട് പറയുന്നു, തമ്പുരാനേ, ദുനിയാവിൽ ഞാൻ ഒരുപാട് സ്വതക്ക ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് ദാനധർമ്മം ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് സാധു സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആ മനുഷ്യനോ അല്ലാഹു പറയുകയാണ്, മോനെ, നീ ചെയ്തത് നിന്നെ കാണിക്കാൻ, ലോകത്തെ കാണിക്കാൻ, ലോകത്ത് നിനക്കൊരു പദവി ലഭിക്കാനാണെങ്കിൽ ആ പദവി നീ ആ കാണിക്കപ്പെട്ട ജനങ്ങളുടെ അടുക്കൽ നിന്ന് വാങ്ങടാ. ഇന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഫലവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അല്ലാഹുവാകുന്ന നമ്മുടെ രക്ഷിതാവ് ആ സമയത്ത് ആ ധനാഢ്യനായ മനുഷ്യൻ, കൊടുമയുള്ള മനുഷ്യൻ, ആ മനുഷ്യനെ ായിപ്പിക്കുകയാ, നരകത്തിലേക്ക് മുഖം കുത്തിയെറിയുകയാ. ഇവിടെ എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മളുടെ സമ്പത്ത് ചിലവഴിക്കുന്നത് ദീനിലാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ സൽപ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.